ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പീലാർ. അതെ, ഓണക്ക ആവാറായില്ലേ? ഇപ്പോൾ ഓണക്ക ആവാറല്ല, ഓണമായി. അപ്പോൾ ഓണമായപ്പോൾ നമ്മളും ഓണായി. അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറി പഴംപുഴിയത്, ഓണ സ്പെഷ്യൽ പഴംപുഴിയത്, പിന്നെ നമ്മുടെ കായപ്പേരി, പിന്നെ നമ്മുടെ പപ്പടം. അപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റേ? ഇതിൻ്റെ ഇടയിൽ രണ്ടു ദിവസം മുന്നേ ഭാര്യയുടെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. അപ്പോൾ അതൊരു വേറെ കഥ. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ വന്നുവിടുക എന്ന് വെച്ചാൽ ഒരു ദുർനിമിത്തങ്ങൾ വന്നുവിടുക എന്ന് പറയുന്നതാണ് ഉണ്ടായത്. എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, ആള് വേറെ സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മെല്ലനെ കയറി ഒരു റോഡിലേക്ക് വീടിൻ്റെ അവിടേക്ക് വഴിക്ക് തിരിഞ്ഞ് കടന്നു, അതിൻ്റെ മൂട്ടിൽ കൊണ്ടൊന്ന് വണ്ടി ഇടിച്ച്. അതൊരു ബുദ്ധിമുട്ട്. എന്താ ചെയ്യാ, എല്ലാവരും കാര്യങ്ങൾ വയ്യാണ്ടായി. അപ്പോൾ ഭാര്യക്ക് റെസ്റ്റിലായി. നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ കഞ്ഞ മുടങ്ങി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഗ്രാനാദ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഭക്ഷണം എത്ര വരെ ഉണ്ടാക്കും നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടും കടലക്കറിയാണ് നമ്മുടെ ഇന്നത്തെ വിഭവം പറയാൻ പറ്റും. നമ്മൾ അപ്പോൾ കടലക്കറിയുടെ കടല സെപ്പറേറ്റ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതുപോലെ ചേച്ചി ഉണ്ടാക്കി കടലക്കറി ആവുന്നുണ്ട്. അപ്പോൾ നല്ല മസാലയുണ്ട്, നല്ല സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയാണ്, പുട്ട്, അത് ഇതൊന്നും ഭാര്യയുടെ അല്ല കേട്ടോ, ഭാര്യ എല്ലാം ഉണ്ടാക്കിയതുള്ളൂ. ഇതൊക്കെ ഒന്ന് ചേച്ചിയുടെ വകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. പിന്നെ പെങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അനുഗ്രഹം തന്നെ കേട്ടോ. നല്ല പെങ്ങളാണ് നമുക്ക് വീട്ടിലേക്ക് കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നോളൂ. അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ അതിൻ്റെ കേട്ടോ. ഇനി നമുക്ക് പപ്പടം കൂടി കഴിക്കാം. ഞാൻ ആദ്യം കടലക്കറി എന്ന് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ കടലക്കറി, പിന്നെ പപ്പടം കൂട്ടി ഇവിടെ പുട്ട് കഴിച്ചു. ഇനി ഇവിടെ പാടം പുഴിയുന്നത് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയത് തന്നെയാണ്. എന്താ വെച്ചാൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുമ്പോഴേ ഇത് ശർക്കര ഇട്ടിട്ടൊന്നുമല്ല ഉണ്ടാക്കുക, ഇത് പഴത്തിൻ്റെ തൊലി അടക്കം. ചിലപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കും പനിയായിട്ടിരിക്കുമ്പോൾ പഴം പുഴുങ്ങി. എന്താ ടേസ്റ്റ് എന്ന് അറിയൂ, കിട്ടുകാച്ചി കിടന്നു. ഇതൊന്നും അവർക്ക് ഇഷ്ടാവില്ല, പക്ഷെ അവരുണ്ടാക്കിയാലും എനിക്കിഷ്ടമാണ്. എന്തുണ്ടാക്കിയാലും നമ്മൾ കഴിക്കും. ഇപ്പോൾ പഴം പുഴുങ്ങിയത് പുട്ടു, എന്നിട്ട് ആ കടലക്കറി. ഇനിയൊരു കായപ്പേരി. കായപ്പേരി ഇങ്ങനെ വെക്കണം. ഇതിൻ്റെ മോള് എന്താണ് ഇത് കടിക്കുമ്പോ സൗണ്ട് കേൾക്കണം. ഇത് എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിയത്, അമ്മായിമ്മ സ്പെഷ്യലാണ്. അപ്പോൾ എനിക്ക് പഴം പുഴുങ്ങിയതും കായപ്പേരിയും പുട്ടും കൂടിയിട്ട് പപ്പടവും കടലയും, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ അറിയണമെങ്കിൽ അത് കഴിച്ചോക്കണം കേട്ടാ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഓണം തന്നെ സദ്യ കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ ഇതിന് എനിക്കിത് പറയാനുള്ളത്, വലിയ പ്ലേറ്റ് എടുത്ത് തന്നെ അറിയുമോ ഇതൊക്കെ ഉണ്ടാകാൻ വെച്ചിട്ടാ. അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും കഥ പറയും. നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കഥയെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.